بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أدركنا بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي أرحم الراحماء يا الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും മലിക്കുൽ മുളഫർ എന്ന പേരിൽ ഒരുക്കിയ ഈ നഗരിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി മദ്ഹിലായി അവിടുത്തെ മീലാദ് സമ്മേളനം വളരെ വിപുലമായി ഈ പൊന്നാനിയിലെ കടപ്പുറത്ത് നടത്തുമ്പോൾ ആ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ വളരെ പ്രൗഢമായ നിലക്ക് ബഹുമാനപ്പെട്ട ജാഫർ അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ദർസ് ആ മഹത്തായ ദർസുമായി ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സഹോദരിമാർ സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാറ് സൊലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്.
വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അറബി പ്രമുഖന്മാർ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മൂന്ന് ദിവസമായി മലിക്കുൽ മുളഫർ നഗരിയിൽ ഈ പൊന്നാനിയുടെ കടപ്പുറത്ത് തന്നെ പ്രൗഢമായ നിലക്ക് റഹ്മത്തുലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിൻ്റെ മഹബത്തിൻ്റെ ആത്മീയ മജ്ലിസിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ സമ്മേളിച്ച് ബഹുമാനപ്പെട്ട ജാഫർ അസ്ഹരി കൈപ്പമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മഹത്തായ ദർസിൻ്റെ കീഴിലായി ഈ നാട്ടുകാർ ഒന്നടങ്കം സഹകരിച്ചുകൊണ്ട് വളരെ വിപുലമായി വർഷം തോറും നടത്തിവരുന്ന ഹബ്ബുർ റസൂൽ സമ്മേളനത്തിലാണ് നമ്മുടെ ഈ സംഗമം. റബ്ബേ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. ആര് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയിട്ടുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഇന്ന് അസറിൻ്റെ ശേഷം തുടങ്ങിയ മീലാദ് ഘോഷയാത്ര കഴിഞ്ഞാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട നേതാക്കളെല്ലാം ഇത്രയും സമയമായി 12 മണിയോളമായി ഇവിടെ ഇരിക്കുന്നത്. ഇനി ഞാൻ സംസാരിച്ച് നീട്ടിപ്പോയാൽ സാധുവായ ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം, സാധാരണ വെള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവാറില്ല, ഇന്ന് ബായാറിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, വല്ലപ്പുഴയിലെ പരിപാടി കഴിഞ്ഞ് കൊളത്തൂർ ഇർഷാദിയയിൽ അലവി സഖാഫിയുടെ പരിപാടി കഴിഞ്ഞ് അവിടെ ഒന്നും ഒരു സ്ഥലത്ത് ഒരു വെള്ളം പോലും കുടിക്കാൻ കയറാതെ നേരെ ഇങ്ങോട്ട് മുസാഫഴത്തിനും ഇരിക്കാതെ ഇവിടെ നേരം വൈകോ അസ്ഹരിക്ക് പ്രയാസാകോ എന്ന് കരുതി വളരെ സ്പീഡായി എത്തി. അൽഹംദുലില്ലാ ഈ രൂപത്തിൽ നമുക്കിവിടെ സമ്മേളിക്കാൻ കഴിഞ്ഞു. അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഇതിനു പകരം ഞങ്ങൾക്ക് ഹബീബിൻ്റെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് അത് വളരെ വലുതാണ്. അവിടുത്തെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉലവൽ മാസത്തിലാണ് നമ്മുടെ ഈ സംഗമം. ആഷിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഉഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് വെക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്, ആ സ്നേഹ മദ്ഹിന്റെ വലിയ ഭാഗമാണ് ഈ മഹത്തായ സമ്മേളനം. അതുകൊണ്ട് തങ്ങളുടെ ഷറഫ് വളരെ വലുതാണെന്ന് ഖുർആൻ വളരെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒന്നാണല്ലോ, വകാന ഫളുല്ലാഹി അലൈക അളീമ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ നോക്ക് ആ തങ്ങളുടെ ബഹുമാനം. പരിശുദ്ധ ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമാണ്. പ്രത്യേകം പ്രത്യേകം ഒരുപാട് സ്ഥലങ്ങളിൽ അവിടുത്തെ ബഹുമാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ആയത്തിൽ لقد جاءكم رسول من انفسكم, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വണ്ണമായ റസൂൽ വന്നിരിക്കുന്നു. ധാരാളം മുതഅല്ലിമുകൾ ഈ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റസൂലുൻ അത്തൻവീനു ലിത്തഅളീമി, വണ്ണമായ റസൂൽ വന്നിരിക്കുന്നു.
ഈ റസൂൽ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ആരെയാണ്? റസൂൽ എന്ന് പറഞ്ഞാൽ അത് നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ അൽഫിയോ തന്നെ കുട്ടികൾക്ക് അറിയാം, ഇവിടെ നഹ്വ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. നക്കിറ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം പ്രത്യേകം പറയാതെ ഒരു ജിൻസിന് ഒരു വർഗത്തിന് മൊത്തത്തിൽ പറയപ്പെടുന്ന ഒന്നിനാണ് നക്കിറ എന്ന് പറയാം. മസലൻ ഉദാഹരണം, അറബിയിൽ പുരുഷന്മാർക്ക് റജുൽ എന്ന് പറയും. ذكرم بالغ رجل പുരുഷൻ رجال പുരുഷന്മാർ ബാലി ആയ പ്രായപൂർത്തി എത്തിയ എല്ലാ ആണുങ്ങൾക്കും എല്ലാ പുരുഷന്മാർക്കും റജുൽ എന്ന് അറബിയിൽ പറയും, റിജാൽ എന്ന് പറയും. എന്നാൽ അതുപോലെ റസൂലുൻ എന്ന് പറഞ്ഞാൽ എല്ലാ മുർസലീങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ഈ ആയത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, അവിടെയും അല്ലാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? സകല മുഫസ്സിറുകളും തർക്കമില്ലാതെ നിസ്സംശയം ഉറപ്പിച്ചു പറഞ്ഞു, ആ റസൂൽ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നക്കിറത്തു ഇദാ ഉത്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ, എല്ലാ വിഷയത്തിലും അക്മലാണ്, അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നോക്ക്, ഖാലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഖാലന്റെ ഫാഇൽ ആരാണെന്ന് ചോദിക്കണ്ട, ഖാല അലൈഹി സ്വലാത്തു വസലാം, അവിടെ ലമീറിന്റെ മർജി എവിടേക്കാണെന്ന് അന്വേഷിക്കേണ്ടതില്ല, അതൊരു അക്മലായ വ്യക്തിത്വത്തിലേക്കാണ് മടങ്ങുന്നത്, അവരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ നിറക്കുക, അവിടുത്തെ ഹബ്ബിനാൽ ഇഷ്ഖിനാൽ നമ്മുടെ ജീവിതം ലയിക്കുക, അങ്ങനെ അവിടുത്തെ മദ്ഹിലായി മഹബ്ബത്തിലായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ മഹാന്മാരായ അസ്ഹാബിന് ദറജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, സൂഫിയാക്കൾക്ക് ഖബൂല് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിന്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീൽ ബുഖാരി. ആ സ്വഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന, കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ബാബിൽ ആ ഹെഡിങ്ങിൽ കൊണ്ടുവന്ന ഒരു വലിയ അഷ്കിന്റെ ഹബ്ബിന്റെ ഹദീസ് ഉണ്ട്. ഏതാണത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല, ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഏതുവരെ സ്വന്തം മാതാപിതാക്കൾ വാത്സല്യ നിധികളായ മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവര് തങ്ങളോട് പറഞ്ഞത് എന്താണ്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിന്റെ മഖാം ഉൾക്കൊണ്ട മഹാന്മാർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ഖിന് ഹബ്ബിന് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ആ വലിയ നിലക്ക് മഹാന്മാരുടെ ജീവിതം ലയിച്ചപ്പോൾ അസ്ഹാബിന് അല്ല വലിയ കബൂൽ നൽകി, അവർക്ക് അല്ല വലിയ ദറജ നൽകി. ആ സ്വീകാര്യതയും സ്ഥാനവുമാണ് ഹബീബായ തങ്ങൾ ലോകത്തോട് പറഞ്ഞത്. അസ്ഹാബി കന്നുജൂഹും ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം പുൽകിയവരായിരിക്കും. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബാപ്പയാണ് മുസ്ലിമീങ്ങളെ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ
നമ്മുടെ അബാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ പലവരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മദീനത്ത് മസ്ജിദുൻ നബവിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന ആ ഭാഗത്ത് മതിലിൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങളെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ? ചിലവർക്ക് ഒരു ഇഷ്കാലം വേണം, അപ്പൊ റസൂലുള്ളാഹിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇബ്രാഹിം ഖാസിം റളിയല്ലാഹു അൻഹും അൻഹുമ അടക്കമുള്ള കുട്ടികളൊന്നും തങ്ങളെ കുട്ടികളല്ലേ? പിന്നെന്താണ് അവിടെ പറഞ്ഞത്? മാകാന മുഹമ്മദുൻ അബാ അഹദി മിൻ റിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബിയിൽ റജുലിന് പുരുഷന് റജുൽ, പുരുഷന്മാർക്ക് റിജാൽ എന്നാണ് പറയാ, ദക്കറും ബാല്യ പ്രായപൂർത്തിയെത്തിയാണുങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ വഫാത്ത് സംഭവിച്ചു ആ മഹാന്മാർ, അവര് റജുലാകുന്നതിന് മുമ്പ് തന്നെ ആ മഹാന്മാരുടെ വഫാത്ത് സംഭവിച്ചു. പിന്നെന്താണ് ഖുർആൻ പറഞ്ഞത്? വലാകിർ റസൂലുള്ളാഹ്, മുതഅല്ലിമുകൾ നന്നായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യുക, നീക്കം ചെയ്യുക. അപ്പൊ തങ്ങൾ നമ്മുടെ ആരാണ്? ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാകിൻ അബൻ റൂഹാനിയ, ആത്മീയ പിതാവാണ് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ് പദ്യത്തിൽ പറഞ്ഞു, അന്ത ഉമ്മുൻ അം അബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ الشفيع الابطحي والحبيب العربي. നബിയെ തങ്ങള് ബാപ്പാണോ അല്ല ഉമ്മയാണോ? ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെ പോലെ റഹ്മത്തുള്ള ഒരാളെ ലോകം കണ്ടിട്ടില്ല. ആ റഹ്മത്തിന്റെ കേദാരം റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ റഹ്മത്ത് കൊണ്ടെടുത്ത് പറഞ്ഞ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറച്ച്, ഞാൻ വാക്ക് ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട, ആലിമീങ്ങളെ കുറവാക്കുന്നവരുടെ ആക്കിബത്തിനെ കണ്ടോളണം, ആക്കിബത്ത് സൂക്ഷിക്കണം. മഅദല്ലാ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പർ ആകാതെ, അൽ മുസ്ലിം, മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവജനങ്ങളും സ്വന്തം നാവിൽ നിന്ന് കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരുവന്റെ ജീവിതം മേളിക്കുന്നത്, അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് മുസ്ലിമായി ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണമായ മുസ്ലിമായി, പൂർണമായ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ മുഴുവനും തങ്ങളെ മദഹനാൽ മഹബ്ബത്തിനാൽ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉന എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ റഹ്മത്താകുന്ന തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജഅഫർ അസ്ഹരി ഇത്രയും വലിയ നിലക്ക് വിപുലമായി കഴിഞ്ഞ വർഷം നാം ഈ സ്റ്റേജിൽ വെച്ച് പ്രഖ്യാപിച്ച ഈ ഡേറ്റിൽ വളരെ വിപുലമായി 10,000 സംബന്ധിച്ചുകൊണ്ട് ഈ പൊന്നാനിയിലെ കടപ്പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഹബീബിന്റെ മഹബത്തിലാണ്, അവിടുത്തെ മൗലിദിന്റെ സദസ്സാണ്, അവിടുത്തെ മൗലിദോതിയവരാണ് സ്വഹാബത്ത്. റബീഉൽ അവൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയിൽ മക്കയിൽ നിന്ന് മദീനയിലെത്തി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എത്തിയപ്പോ മദീനക്കാർ എന്ത് ചെയ്തു? തങ്ങളെ മൗലിദോതി സ്വീകരിച്ചു. തല അൽ ബദറു അലൈനാ മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് മദഹിന്റെ മൗലിദ് ആരംഭിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് സ്വഹാബത്തിന് ജവാബ് ഏറ്റു പറഞ്ഞത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ മദീനത്തെ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോതിയ സ്വഹാബത്തിനെ തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ മുഴുവനും തങ്ങളെ ബഹുമാനമാണ്, തങ്ങളെ മദഹുകളാണ് ഖുർആൻ. എന്നാൽ മുസ്ലിമീങ്ങളെ, ആ മദഹുകളും ബഹുമാനങ്ങളുമാണ് തങ്ങളെ മൗലിദിലും മഹാന്മാരായ അയിമ്മത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആൻ നിങ്ങൾ നോക്ക്, തങ്ങളെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജിനെ ചർച്ച ചെയ്തുകൊണ്ട് സൂറത്തുൽ ഇസ്റാ അല്ലാഹു അവതരിച്ചു. ആ സൂറത്തുൽ ഇസ്റാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്. ഇനി നിങ്ങൾ മംഗൂസ് മൗലിദ് മറിക്കൂ, എന്നിട്ട് വായിക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അതുല ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. തങ്ങളെ വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം പാടില്ല, അത് തെറ്റാണ്. അതിനെ പരിഹസിച്ച് പൂർവകാല മഹത്തുക്കളിലൂടെ കൈമാറി പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ആശയാദർശങ്ങൾ, അത് ശിർക്കാണ്, കുഫ്രാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ഇന്ന ദീന അന്ദല്ലാഹിൽ ഇസ്ലാം ഖുർആൻ എടുത്തു പറഞ്ഞു സാക്ഷ്യപ്പെടുത്തി അല്ലാഹു എങ്കിൽ സ്വീകാര്യതയുള്ള പവിത്ര മതം അത് ഇസ്ലാം ദീനാണ്. ഏതാണ് ഇസ്ലാം? ഖുർആന്റെ വലിയ മുഫസ്സർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിക്കാണ്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ഖുർആൻ പറയുന്നു ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം അല്ലേ? സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ ആ അസ്ഹാബിൽ നിന്ന് ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാമുന ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ
ഞങ്ങളുടെ ഉലമായിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാ ആ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായിസ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഡിസംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ വിപുലമായി ഫൈനൽ അൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്തു അലി ആസി. ഇമാമുന ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ നൂറാകുന്ന എൽമനെ ഈ പൊന്നാനിയിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് വളരെ സുന്ദരമായ നിലക്ക് അൽ ഉലമാ വറസത്തുൽ അംബിയാ ഉലമാ ഉമ്മതീക അംബിയാ ഇബ്നി ഇസ്രായീൽ പരിശുദ്ധ ഖുർആൻ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ആ നിലക്ക് ഖുർആനും ഹദീസുകളും ബഹുമാനം പറഞ്ഞ വളരെ കെൽപ്പുറ്റ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി യോഗ്യരായ വലിയ നിലക്ക് മുത്തഅല്ലിമുകൾ പഠിക്കുന്ന വലിയ ദർസ് ജഅഫർ അസ്ഹരിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സാന്ത്വന ദീനീ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ കീഴിൽ വിപുലമായി ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ടാണ് മലിക്കുൽ മുളഫർ നഗർ എന്ന പേരിൽ പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ട് ഇത്രയും ജനങ്ങളെ സമ്മേളിപ്പിച്ച് റബീഉൽ അവ്വലിൽ വളരെ വിപുലമായി നാം വാർഷിക മദ്ഹുർ റസൂൽ സദസ് ഇവിടെ ഒരുക്കുന്നത് അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നേരത്തെ അസ്ഹരി പറഞ്ഞതുപോലെ ഇത്രയും വലിയ ദർസും ഏക്കറക്കണക്കിന് ഭൂമികളും ഇവിടെ സ്ഥാപനങ്ങളും പള്ളി ഉൾപ്പെടെ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി അവരെ മനസ്സിൽ ഒരുപാട് നിയ്യത്തുകളുണ്ട്. അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഇവിടെ അഹ്ലു സുന്നയുടെ ഒരു വലിയ കേന്ദ്രം, ഒരു അഭിമാന കേന്ദ്രം വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ അസ്ഹരിക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവരെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് നാം ആ വിഷയം ഏറ്റെടുക്കണം. അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹത്തായ സംരംഭത്തിലേക്കൊക്കെ നിങ്ങൾ പരമാവധി വലിയ നിലക്ക് സ്വതക്ക തരണം. ഇവിടെ നിന്ന് ആരെങ്കിലും പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഖാസിം ഗോയ, ഉസ്താദ് ജീലാനി തങ്ങളും മറ്റ് ഒരുപാട് ആളുകൾ, സയ്യിദ്മാർ യു കെ മജീദ് ഉസ്താദ്, അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നൗഷാദ് തങ്ങളടക്കം അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ആ പരിപാടിയിലേക്ക് അവിടെ പിരിവ് നടത്തണോ? അസ്ഹരി നടത്തിയിരുന്നോ? നടത്തിക്കണ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദുആന്റെ മുമ്പായിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ സദസ്സ് അത് ഏറ്റെടുത്താൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നാൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ ദുആന്റെ ഇടയിൽ നടക്കാണ്ട് അതിൻ്റെ ശേഷം ദുആ ചെയ്തുകൊണ്ട് മജ്ലിസ് പൂർത്തിയാക്കും. എഴുന്നേറ്റ് നിന്നിട്ടൊരു മൂന്ന് സ്വലാത്ത് പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരാ. അള്ളാഹുവേ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റബീഉൽ അവ്വലിലെ പാതിരാത്രിയിലെ പവിത്ര മദ്ഹന്റെ മഹബ്ബത്തിന്റെ മലിക്കുൽ മുളഫർ നഗരിയിൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ച ഈ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ യാ ഹയ്യു യാ ഖയ്യൂം أحي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين
نسألك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر غند قلب حياتاكنا الله، إيمان ترنا الله، تقوى ترنا الله، نافع علمنا ورد بكنا الله، ورع نلنرتنا الله، حرام لنا نجعل رجبتنا الله، حرام ما يبند بدت نجعل نشبك الله، نجعل عزتنا كوتم ورد الله، نجعل عيبك ني مركنا رحمن. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് അസ്ഹരിയുടെ പൊന്നാനിയിലെ വിപുലമായ ദർസുമായി ഈ മഹത്തായ ഹുബ്ബുർ റസൂൽ സമ്മേളനവുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഭക്ഷണത്തിൽ മാംസങ്ങൾ ഉൾപ്പെടെ ആടുൾപ്പെടെ നൽകിയ ഇവിടെ എത്തിയ സയ്യിദന്മാരും ഉലമാ ഉമറ അറബി പ്രമുഖരുൾപ്പെടെ സഹായികളായ സഹകാരികളായ സംഘാടകര് വളണ്ടിയർമാര് ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട സകല ജനങ്ങൾ, ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിൻ്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, അർഹമുർ റഹീമായ അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം അല്ലാ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്,
നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും മുറി വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് ണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ നിസ്കരിക്കാനും നടക്കാനും വിഷമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ഷറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി അടക്കം കടത്തിലകപ്പെട്ടവരുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്തഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ.
നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ. സിഹ്റ് കൊണ്ട് ഞങ്ങൾ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരെ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസിൽ സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണ അല്ലാ. ശൈത്വാന ഹലാക്കാക്കണ അല്ലാ. സാഹിരീങ്ങൾ ഹാസിദീങ്ങൾ ലാലിമീങ്ങൾ കുഫാരീങ്ങൾ ഫത്താനീങ്ങൾ മുഫ്സിദീങ്ങൾ മുതകബ്ബിരീങ്ങൾ മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാ. ഒരു ഫിത്ന വസാദിലും കള്ളക്കേസുകളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണ അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറ ഇണകളെ നൽകണ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണ അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി തരണ അല്ലാ. അതിന്റെ ബാബ് നീ ഫത്ഹാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണ അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണ അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങള് ഇഖാമയുടെ ബൽദിയന്റെ കഫീലിന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങള് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണ അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ അന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പാതിരാത്രിയിലെ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ اللهم يسر عسيرنا وسهل امورنا وفرج همومنا وطول اعمارنا وطهر قلوبنا واستر عيوبنا واشف امراضنا اللهم اشف امراضنا وامراض مرضانا وامراض من اوصانا اللهم حصل مرادنا ومراد من اوصانا واقض حوائجنا وادد ديوننا وادفع بلياتنا وبارك لنا فيما اعطيتنا واعزنا ولا تضلنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة بفضلك وجودك يا أكرم الأكرمين. اللهم اختم آجالنا اللهم اختم آجالنا اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم. يا ربنا أنت مولانا عليك توكلنا وإليك أنبنا حسبنا الله ونعم الوكيل نعم المولى ونعم النصير
ഞങ്ങളുടെ വുളൂഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ കടപ്പുറം ഭാഗത്ത് പ്രദേശത്ത് മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, അവരുടെ ബിസിനസ്സിൽ ജോലിയിൽ വലിയ ബറക്കത്ത് നൽകണ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണ അല്ലാഹ്. വിഷമങ്ങൾ നീക്കിക്കൊടുക്കണ അല്ലാഹ്. കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാഹ്. അവർക്ക് നീ ശക്തി പകരണം റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂച്ചിക്കൽ സൈനുലാബിദീൻ തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷിലാക്കട്ടെ. അൽഹംദുലില്ലാ. അടുത്ത് പൊന്നാനിയിലെ പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന മലിക്കുൽ മുളഫർ നഗറിൽ നടത്തി വരുന്ന ഹബ്ബുർ റസൂൽ സമ്മേളനം 2020 നവംബർ 11, 12, 13 മലിക്കുൽ മുളഫർ നഗർ പൊന്നാനിയിൽ വളരെ വിപുലമായി നടത്തപ്പെടുന്നതാണ്. അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ.